പച്ചത്തേങ്ങ സംഭരണത്തിൽ നിന്ന് ഏജൻസികൾ പിൻവാങ്ങിയതോടെ കർഷകർ ദുരിതത്തിൽ. കൈകാര്യ ചെലവ് കുടിശ്ശിക വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻപ് സംഭരിച്ചതിൻ്റെ കൈകാര്യ ചെലവ് കിട്ടിയില്ല. 6 മാസമായി കുടിശ്ശിക 80 ലക്ഷം രൂപ. ഇതോടെയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സ്വാശ്രയ കർഷക സമിതികൾ പച്ചത്തേങ്ങ സംഭരണം നിർത്താൻ ഒരുങ്ങുന്നത്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ കർഷകർ. പക്ഷേ അവർക്ക് കൈകാര്യ ചെലവ് കൊടുക്കുന്നില്ല. അവരുടെ മറ്റ് ചെലവുകൾ, ജീവനക്കാർക്കുള്ള ചെലവ് സംഭരണ ചെലവ് കൊടുക്കാത്തത് കൊണ്ട് അവർ സംഭരണം നിർത്തിപ്പോരുകയാണ്. സംഭരണം 32 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നാളികേരത്തിൽ നിന്ന് ഒരു 15 രൂപ 16 രൂപയുടെ വില കിട്ടുമായിരുന്നു. അതേസമയം ഈ സംഭരണമല്ലാതെ വേറെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ മറ്റേ കച്ചവടക്കാർക്കാണ്. അത് ഇടത്തരക്കാരും ഉണ്ടാകും, തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 8 രൂപയ്ക്ക് 10 രൂപയ്ക്കാണ് ഒരു നാളികേരം മേടിച്ചു പോകും. ഓരോ സമിതിക്കും ചെലവിനായി 5% തുകയാണ് നിശ്ചയിച്ചിരുന്നത്. സംഭരണത്തിനായി താൽക്കാലിക ജീവനക്കാരെയും വെച്ചു, കയറ്റാനും ഇറക്കാനും കൂലിയും നൽകി. ഈ തുകയൊന്നും കിട്ടാതായതോടെയാണ് സംഭരണം നിർത്തുന്നത്. പ്രതിസന്ധിയിലായതാകട്ടെ കർഷകരും. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.